ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ഹൈഡ്രോളിക്സ് കഴിഞ്ഞ ക്ലാസുകളൊക്കെ നമ്മൾ ഒറിഫൈസസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് എന്താണ് ഒറിഫൈസ് എന്ന് നമ്മൾ കണ്ടു ഒറിഫൈസിൻ്റെ ഹൈഡ്രോളിക് കൊ കണ്ടു ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രോളിക് കൊ എഫിഷ്യൻസ് ആയിട്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാമെന്ന് കണ്ടു നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ഒന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഒറിഫൈസസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ടൈപ്പ് ഓഫ് ഒറിഫൈസ് എന്ന് പറഞ്ഞു അതിൽ നമ്മൾ കുറേ ക്ലാസിഫിക്കേഷൻ കണ്ടു നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചത് ആയിട്ട് ഒരു സിമ്പിൾ സ്മോൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സ്മോൾ ഒറിഫൈസിന്റെ ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ഡിസ്കസ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും പ്രോബ്ലംസൊക്കെ ചെയ്തത് പക്ഷേ സ്മോൾ ഒറിഫൈസ് മാത്രമല്ല ഉള്ളത് നമുക്കറിയാം നമ്മൾ പല ടൈപ്പ് ഓഫ്ഫൈസസ് കണ്ടല്ലോ സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഒറിഫൈസസിലെ ഡിസ്ചാർജ് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം അതുപോലെ അത് വെച്ചിട്ട് അങ്ങനെ പ്രോബ്ലംസ് ചെയ്യാന്ന് സോ ഇൻ സെഷൻ ത്രീ ഓഫ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്റ്റാംഗുലർ ആൻഡ് സബ് മോർജ് ഒറിഫൈസസ് നമ്മൾ സബ്മോജ്ഡറിന്റെ രണ്ട് കേസ് കണ്ടിരുന്നു അല്ലെ പാർഷ്യലി സബ്മോസ്ഡും ഫുൾ സബ്മോസ്ഡും ഈ മൂന്ന് കേസിന്റെ ഡിസ്ചാർജ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും അത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യും സോ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്റ്റാംഗുലർഫൈസ് ഡിസ്ചാർജ് ത്രൂ ഫുള്ളി സബ്മോജറിഫൈസ് ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മോജ് ഓറിഫൈസ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക സോ നല്ല സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വിച്ച് ഈസ് ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസ് സൊ ലാർജ് ഒറിഫൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മൾ കണ്ടിരുന്നു അല്ലെ നമ്മുടെ ഹെഡ് ഓവർ ദ ദോറിഫൈസും നമ്മുടെ ഡെപ്ത് ഓഫ് ഒറിഫൈസും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഹെഡ് ഫൈവ് ഡിയും തമ്മിലുള്ള റിലേഷൻ വെച്ചാണ് സ്മോൾ ഒറിഫൈസോ ലാർജ് എന്ന് പറയാം അപ്പൊ നമ്മുടെ ഹെഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറിഫൈസിന്റെ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ അല്ലെ എച്ച് ഈസ് ലെസ് ദാൻ ഫൈവ് ഡി ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും ലാർജ് ഒറിഫൈസ് എന്ന് വിളിക്കും ഇനി പല ടൈപ്സ് ഓഫ് ഒറിഫൈസ് കണ്ടതിന്റെ കൂട്ടത്തില് നമ്മൾ ഷെയ് ഓഫ് പ്രോസെക്ഷൻ വെച്ചിട്ടും ഒറിഫൈസിനെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ ആ സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാം എന്തായിരുന്നു സർക്കുലർ ഒറിഫൈസ് ആയിരുന്നു നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്റ്റാംഗുലർ ഒറിഫൈസ് ആണ് അപ്പൊ ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസ് ആണെങ്കിൽ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആണെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക തുടക്കത്തിൽ ഓക്കെ സീ വോട്ട് ഈസ് ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസ് ഇതാണ് ലാർജ് ഒറിഫൈസ് അല്ലെ നിങ്ങൾക്ക് കഴിഞ്ഞ ചിത്രങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും നമ്മുടെ ടാങ്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒറിഫൈസിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ് സോ ഇറ്റ് ഈസ് ലാർജ് ഒറിഫൈസ് ഇനി കൺസിഡർ എ ലാർജ് റെക്റ്റാങ്കുലർഫൈസ് അറ്റ് വൺ സൈഡ് ഓഫ് എ ടാങ്ക് ഡിസ്ചാർജിങ് ഫ്രീലി ഇൻ ദ അറ്റ്മോസ്ഫിയർ അണ്ടർ കോൺസ്റ്റന്റ് ഹെഡ് സോ യു ഹാവ് എ ടാങ്ക് ഇൻ വിച്ച് യു ഹാവ് എ ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസ് ഓൺ ഇറ്റ് സൈഡ് ഇതിൽ കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ഡിസ്കസ് പറഞ്ഞു അല്ലേ ഒരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുത്തിട്ട് കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യും വാട്ടർ പോകുന്നതിനനുസരിച്ച് ഇവിടെ വെള്ളം ഫിൽ ചെയ്ത് കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളൊരു വാട്ടർ സപ്ലൈ കൊടുക്കും ഓക്കെ ഇത് റെക്ടാംഗുലർ റെക്റ്റാംഗുലർഫൈസ് ആണ് അപ്പൊ അതിന്റെ ഇങ്ങനെ ആയിരിക്കും അല്ലെ വിത്ത് ബി ഡെപ്ത് ഡി സോ ബി ബിസ് ദ ഡെപ്ത് ഓഫ് സോറി ബി ബിസ് ദ വിത്ത് ഓഫ് ദ റെക്ടാംഗുലർ ടി ദ ഡെപ്ത് ഓഫ് ദ റെക്ടാംഗുലർ റെക്റ്റാംഗുലർഫൈസ് ആൻഡ് എച്ച് ഇസ് ദ ദൈസ് ഹെഡ് എങ്ങനെയാ സെന്റർ ഓഫ് ഒറിഫൈസ് ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക അല്ലെങ്കിൽ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഹെഡ് എന്ന് പറയുക അല്ലെ സോ ഇവിടെ ഹെഡ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിന് വേണ്ടി നമ്മൾ ഒരു എക്സ്റ്റേണൽ വാട്ടർ സപ്ലൈ കൊടുക്കുന്നു ഓക്കെ നൗ നമുക്ക് കുറച്ച് പാരാമീറ്റർ വേണം അല്ലേ സോ സാധാരണ നമ്മൾ ഈ ഹെഡ് ഓവർ ദറിഫൈസ് മാത്രമേ എടുക്കുകയുള്ളൂ ഇപ്പൊ ഇത് ഒരു ലാർജ് റെക്ടാംഗുലർ ഒറിഫൈസ് ആവുമ്പോൾ നമുക്ക് രണ്ട് എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് വരും ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എച്ച് വൺ എച്ച് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സർഫസ് ചെയ്യുന്നു നമ്മുടെ ഒറിഫൈസിന്റെ ടോപ്പ് എഡ്ജുണ്ടല്ലോ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് വാട്ടർ സർഫസ് ഇത് ഒറിഫൈസിന്റെ ടോപ്പ് എഡ്ജ് ആ ഡിസ്റ്റൻസ് ആണ് എച്ച് വൺ എന്ന് പറയുന്നത് ഇനി എച്ച് ടൂ ഉണ്ട് എച്ച് ടൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ഒറിഫൈസിന്റെ ടോപ്പ് സോറി നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് സോ എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ടോപ്പ് ഈന്ന് ഫ്രീ സർഫസ് വരെ എച്ച് ടൂ എന്ന് പറഞ്ഞാൽ ഒറിഫൈസിന്റെ ബോട്ടത്തിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ഓക്കെ അല്ലേ ഉണ്ടാവും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് അബവ് ടോപ്പ് എഡ്ജ് ഓഫ് ദറിഫൈസ് എച്ച് ടു എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് അബോ ദ ബോട്ടം എഡ്ജ് ഓഫ് ദറിഫൈസ് ബി എന്ന് പറഞ്ഞാൽ വിത്ത് ഓഫ് ദ ഒറിഫൈസ് ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഓറിഫൈസ് ഇപ്പം ഡെപ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയാം അല്ലെങ്കിൽ എച്ച് വണ്ണിനെ തന്നിട്ടുള്ളൂ എച്ച് ടു നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം എച്ച് വൺ പ്ലസ് ഡി ചെയ്താൽ എച്ച് ടു ചെയ്യാം അങ്ങനെ ഏത് രീതിയിലും ചെയ്യാം നമുക്ക് ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കേണ്ടിവരും അത്രയേ ഉള്ളൂ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ഒറിഫൈസ് ഹെഡ് ഓവർ ദറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി സെൻറ്റർ നിന്ന് എടുക്കുന്നത് ഹെഡ് ആണ് ഹെഡ് ഓവർ ദ ഒറിഫൈസ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്ചാർജ് ഡിറൈവ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ രണ്ട് സെക്ഷൻ എടുത്തു ആ രണ്ട് സെക്ഷൻ എടുത്ത സമയത്ത് ബർണാവളി സ്റ്റിയർ അപ്ലൈ ചെയ്തു ബെർണാവളി സ്റ്റിയർ അപ്ലൈ ചെയ്തപ്പോൾ പി വൺ ബൈ റോജി പ്ലസ് വി വൺ സ്ക്വയർ ബൈ ടൂ ജി പ്ലസ് സെറ്റ് വൺ ഇസ് ഈക്വൽ ടു പി ടു ബൈ റോജി പ്ലസ് വി ടു സ്ക്വയർ ബൈ ടൂ ജി പ്ലസ് സെറ്റ് ടു അതില് ഡെറിവേഷൻ സമയത്ത് വി വൺ ഇസ് നെഗ്ലിജിബിൾ എന്ന് എടുത്തായിരുന്നു അതിന്റെ കാരണം എന്തായിരുന്നു നമ്മൾ ടാങ്കിന്റെ ഏരിയയും നമ്മുടെ ഒറിഫൈസിന്റെ ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ ടാങ്കിന്റെ ഏരിയ വളരെ കൂടുതലാണ് അല്ലെ ടാങ്കിന്റെ ഏരിയ വളരെ കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെലോസിറ്റി വളരെ കുറയും അപ്പൊ ആ വെലോസിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുവരും പക്ഷെ ഈ കേസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വീവണ് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ വീവൺ എന്ന് പറയുന്ന സാധനം ടാങ്കിന്റെ ഏരിയ കൂടെ പാസ് ചെയ്യുന്നു അല്ലെ ടാങ്കിന്റെ ഏരിയ കൂടെ പാസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ ടാങ്കിന്റെ ഏരിയും ഓറിഫൈസിന്റെ ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ വല്ലാത്ത വ്യത്യാസമൊന്നും ഇല്ല ഒരു മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് വീവൺ നെഗ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസിനെ നമ്മൾ ഡിസ്ചാർജ് ഒരു വേറെ രീതിയിൽ വേറൊരു അപ്രോച്ചിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് സൊ വിൺ വീടുവും ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ലാർജ് റെക്റ്റാങ്കുലർ ഒറിഫൈസ് ആകുമ്പോൾ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഡെറിവേഷൻ ചെയ്യേണ്ടി വരുന്നത് ഇതൊന്നും മനസ്സിൽ വയ്ക്കാം ഓക്കെ നാവും അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ഇതൊരു വലിയൊരു റിഫൈസാണല്ലേ അപ്പം നമുക്ക് കാണാം ബി ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ക്രോസ് സെക്ഷൻ ഉള്ള ഏരിയ ഉള്ള ഒരു റിഫറൈസ് ആണ് നമ്മൾ സാധാരണ ചെറുതീന്ന് വലത്തിലോട്ടോ എങ്ങനെയാ പോവാറ് നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് ഹൈഡ്രോളിക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു ചെയ്തേ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൽ ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും ആ സ്ട്രിപ്പിൽ നമുക്ക് വേണ്ട പാരാമീറ്റർ ഏതാണോ അത് കണ്ടുപിടിക്കും എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലേ സെയിം കാര്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് കൺസിഡർ ആൻ എലമെൻ്ററി സ്ട്രിപ്പ് ഓഫ് ഡെപ്ത് ഡി എച്ച് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് നമ്മൾ ഇതാണല്ലോ ഈ ഒറിഫൈസിന്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒറിഫൈസിങ്ങനെ ഇരിക്കും സോ ഈ ഒറിഫൈസില് നമ്മുടെ ഫ്രീ സർഫസ് എച്ച് ഡിസ്റ്റൻസിൽ ഡി എച്ച് ഡെപ്ത് ഉള്ള ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക സോ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ് ആ സ്ട്രിപ്പിന്റെ ഡെപ് ഡി എച്ച് ആണ് ആ സ്ട്രിപ്പ് ഫ്രീ സർഫസ് എച്ച് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ എച്ച് ഡിസ്റ്റൻസിൽ ഡി എച്ച് ഡെപ്തിൽ ഒരു സ്ട്രിപ്പുണ്ട് നമ്മളെനി ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ നമ്മുടെ ഒറിഫൈസിന്റെ ഒരു പോർഷനാണല്ലേ ഒറിഫൈസിന്റെ ഒരു ചെറിയ പോർഷൻ അല്ലേ ഇത് ആ ചെറിയ പോർഷനിലേക്കൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും മനസ്സിലാകുന്നുണ്ടോ ഈ ഒറിഫൈസിന്റെ ചെറിയ പോർഷൻ അതായത് ഈ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് എന്ത് ചെയ്താൽ മതി ആ ഡിസ്ചാർജിനെ എച്ച് വണ് തൊട്ട് എച്ച് ടു വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദ ഒറിഫൈസ് കിട്ടും അതിനാണ് നമ്മൾ ഈ സ്ട്രിപ്പ് എടുക്കുന്നത് ഒരു ചെറിയ സ്ട്രിപ്പ് എടുക്കുന്നത് അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഡിസ്ചാർജിനെ സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ മുന്നോട്ട് പോകാം സൊ നമുക്ക് ആദ്യം സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം അല്ലേ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ സ്ട്രിപ്പിന്റെ ഏരിയ വേണം വെലോസിറ്റി വേണം സി ഡി വേണം സി ഡിൻറ്റു ഏരിയ ഓഫ് വെലോസിറ്റി ആണ് ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അല്ലേ സോ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സ്ട്രിപ്പ് ആണ് അപ്പോൾ ഏരിയ ഓഫ് ഒറിഫൈസ് എന്തായി ഏരിയ ഓഫ് സ്ട്രിപ്പ് ആയി സോ വാട്ട് ഈസ് ഏരിയ ഓഫ് സ്ട്രിപ്പ് ഹിയർ ഏരിയ ഓഫ് സ്ട്രിപ്പ് ൾ ആണ് അല്ലെ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്താ ലെങ്ത് ലെങ് അല്ലെങ്കിൽ ബ്രെത്തിന് ഡെപ്ത് അല്ലേ സോ ഇവിടെ വിത്ത് എന്ന് പറഞ്ഞാൽ ബി ആണ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി എച്ച് ആണ് സോ വാട്ട് വിൽ ബി ദരിയാ ഓഫ് ദ സ്ട്രിപ്റ്റ് ബി ഇൻ ഡി സോ ഏരിയ ബി ഇൻ ഡി എച്ച് ആണ് നമ്മൾ ഡിസ്ചാർജ് കട്ടിപിടിക്കുമ്പോൾ നമുക്ക് തിയറട്ടിക്കൽ വെലോസിറ്റി വേണം അല്ലേ സോ തിയറട്ടിക്കൽ വെലോസിറ്റിന്റെ റൂട്ട് ടു ജി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ പെർട്ടിക്കുലർഫൈസിന്റെ ഹെഡ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഈ സ്ട്രിപ്പാണ് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എടുക്കുന്നത് സ്ട്രിപ്പാണ് ഇപ്പൊ സ്ട്രിപ്പിന്റെ ഹെഡ് ഇവിടെ ആക്ച്വലി എന്താ ഈ ഒരു ഡെപ്ത് ആണ് അല്ലെ അതെന്താണ് എച്ച് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെഡ് ഓവർ ദ റിഫൈസ് ക്യാപിറ്റൽ എച്ച് ആണ് ഈ ഒരു സ്ട്രിപ്പ് ഫ്രീ സർഫസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എച്ച് ഓക്കെ ഡെപ്ത് ഓഫ് സ്ട്രിപ്പ് ഫ്രോം ദ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എച്ച് അല്ലെ സോ തിയറട്ടിക്കൽ വെലോസിറ്റി വിൽ ബി റൂട്ട് ടു ജി എച്ച് വെർഇറ്റ് സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ വെച്ച് എടുക്കാൻ കാരണം നമ്മൾ സ്ട്രിപ്പ് ആണ് കൺസിഡർ ചെയ്യുന്നത് സ്ട്രിപ്പിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആ സ്മോൾ എച്ച് ആണ് അതുകൊണ്ടാണ് നമ്മൾ സ്മോൾ എച്ച് എടുക്കുന്നത് സോ തിയറിക്കൽ വെലോസിറ്റി റൂട്ട് ടു ജി എച്ച് ഏരിയ ഓഫ് സ്ട്രിപ്പ് ബി ഡി എച്ച് എങ്ങനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് ആക്ച്വൽ ഡിസ്ചാർജ് ആണ് നമ്മൾ പറയുന്നത് അപ്പം എന്തായിരിക്കും കോ എഫിഷ്യൻ ഓഫ് ഡിസ്ചാർജ് ഇൻഡു ഏരിയ ഓഫ് സ്ട്രിപ്പിൻഡു വെലോസിറ്റി അല്ലെ കോ എഫിഷ്യൻ ഓഫ് ഡിസ്ചാർജ് ഇൻഡു ഏരിയ ഓഫ് സ്ട്രിപ്പിൻ്റോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഏരിയ ഓഫ് ഫോറിഫൈസ് ഇൻഡു വെലോസിറ്റിയാണ് തിയറട്ടിക്കൽ ഡിസ്ചാർജ് അതേ ഇൻഡു സി ഡി എന്താണ് ആക്ച്വൽ ഡിസ്ചാർജ് അത് നമ്മൾ ഒറ്റ സിംഗിൾ സെന്റൻസിൽ എഴുതുന്നതാണ് ഇവിടെ സി ഡി ഇൻഡു ഏരിയ ഓഫ് സ്ട്രിപ്പ് ഇൻഡു വെലോസിറ്റി സോ സി ഡി ഏരിയ ഓഫ് സ്ട്രിപ്പ് ബി ഡി എച്ച് നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ജി എച്ച് സോ ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് ഈ ചെറിയ സ്ട്രിപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സി ഡി ഇൻഡു ബി ഡി എച്ച് ഇൻഡു റൂട്ട് ടു ജി എച്ച് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി നമ്മൾക്ക് എന്താ വേണ്ടേ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല നമുക്ക് വേണ്ട എന്താ ഔറിഫൈസി കൂടെയുള്ള ഡിസ്ചാർജ് എത്രയാണോ സാധാരണ ചെറുതിന് വലുതാക്കൾ നമ്മൾ എന്ത് ചെയ്യും ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ ഇവിടെ എവിടെ തൊട്ട് എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം എച്ച് വണ് തൊട്ട് എച്ച് ടു വരെ അതായത് ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ഓർബിറ്ററി സ്ട്രിപ്പാണ് ഇത് ഈ ഒരു റെക്റ്റാംഗുലർ ക്രോസ് സെക്ഷനിൽ എവിടെ വേണമെങ്കിലാവാം അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ സ്ട്രിപ്പിനെ റെക്റ്റാങ്കിളുടെ ടോപ്പ് മുതൽ റെക്റ്റാങ്കിളുടെ ബോട്ടം വരെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക ആ ക്വാണ്ടിറ്റീനെ വോട്ട് വി വിൽ ഡു ഇസ് വി വിൽ ബി ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ വോൺ അതായത് ഡിസ്ചാർജ് ത്രൂ ദ സ്ട്രിപ്പ് ഫ്രം എച്ച് വൺ ടു എച്ച് ടു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ടോട്ടൽ ഒറിഫൈസിൽ കൂടെയുള്ള ഡിസ്ചാർജ് കിട്ടും ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എച്ച് വൺ ടു എച്ച് ടു സി ഡി ഇൻഡു ബി ഡി എച്ച് ഇൻഡു ഇൻറ്റഗ്രൽ റൂട്ട് ടു ജി എച്ച് സി ഡി ബി ഡി എച്ച് ഇൻറ്റഗ്രൽ ജി എച്ച് ഇവിടെ കുറേ കോൺസ്റ്റൻസ് ഉണ്ട് അല്ലേ സി ഡി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് അല്ലേ കോയിൻഫിഷൻ ഓഫ് ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ് ബി എന്താണ് വിത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ അതും കോൺസ്റ്റന്റ് ആണ് ഡി എച്ച് കോൺസ്റ്റന്റ് അല്ല അല്ല സ്ട്രിപ്പിന്റെ ഡെപ് ആണ് അതൊരു വേരിയബിൾ കോണ്ടക്റ്റ് ചെയ്യണം റൂട്ട് ടു ജി അല്ലേ റൂട്ട് ടു ജി എന്ന് പറഞ്ഞാൽ ജി എന്താ ടൂറി ഒരിക്കലും മാറാത്ത സാധനം അല്ലേ റൂട്ട് ടു ജി ബി സി ഡി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പുറത്തെടുത്തോടെ സോ വാട്ട് യു ഗെറ്റ് സി ഡി ബി ഉണ്ട് റൂട്ട് ടു ജി ഉണ്ടോ ഇൻറ്റഗ്രൽ എച്ച് വൺ ടു എച്ച് ടു എച്ച് റേസ് ടു ഹാഫിൻ എന്തെടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എച്ച് സാധാരണ നമുക്ക് എച്ച് റേസ് ടു ഹാഫ് എന്ന് എഴുതാം അല്ലെ ഒരു റൂട്ട് വന്നാൽ അത് റേസ് ടു ഹാഫ് എന്നാണ് അതിന്റെ അർത്ഥം സോ റൂട്ട് എച്ച് എന്നുള്ളതിനെ ഞാൻ എച്ച് റേസ് ടു ഹാഫ് എഴുതുന്നു സോ യുവർ ഇക്വേഷൻ ചേഞ്ചസ് ടു സി ഡി ബിണ്ടു റൂട്ട് ജി ഇച്ച് വൺ ടു എച്ച് ടു എച്ച് ഹാഫ് ഡി എച്ച് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടാവും മാത്സിലൊക്കെ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ് ഓർമ്മയുണ്ടാവും വാട്ട് ഈസ് ഇന്റഗ്രൽ എക്സ് ഇൻ ഡി എക്സ് ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പറഞ്ഞാൽ എന്താണ് എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ അല്ലേ ഇന്റഗ്രൽ സോറി എക്സ് ഡി എക്സ് അല്ല ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എക്സ് ഡി എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വരും അപ്പോൾ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ എന്ത് വരും എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ഇപ്പൊ നമുക്ക് ഇവിടെ എച്ച് റൈസ് ടു ഹാഫ് ഡി എച്ച് ആണ് അല്ലേ എച്ച് റൈസ് ടു ഹാഫ് ഡി എച്ച് ഇൻഡഗ്രൽ എന്തായിരിക്കും എച്ച് റൈസ് ടു ഹാഫ് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഹാഫ് പ്ലസ് വൺ ഓക്കെ ഹാഫ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അര പ്ലസ് ഒന്നത്തര ഒന്നര ഒന്നര എന്ന് പറഞ്ഞാൽ മൂന്ന് ബൈ ടു അല്ലെങ്കിൽ ത്രീ ബൈ ടു അല്ലേ സോ സി ഡി ബൈ സി ഡി ബിൻ ടു റൂട്ട് ജി ഇൻഡു എച്ച് റൈസ് ടു ബൈ ത്രീ ബൈ ടു സോ ഡെഫിനറ്റ് ഇൻഡിഗ്രിയൽ ആവുമ്പോൾ അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതണം ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എച്ച് ടു ആണ് ലോവർ ലിമിറ്റ് എച്ച് വൺ ആണ് അല്ലെ സി ബി ഇൻ ടു സോറി സി ഡി ഇൻറ്റു ബി ഇൻടു റൂട്ട് ടു ജി ഇച്ച് റൈസ് ടു ത്രീ ബൈ ടു ത്രീ ബൈ ടു വിത്തിൻ ലിമിറ്റ് എച്ച് വൺ ടു എച്ച് ടു നമ്മൾ സാധാരണ എന്താ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അങ്ങനെ എഴുതി കഴിയുമ്പോൾ ടു ബൈ ത്രീ സി ഡി ബി ഇൻഡു റൂട്ട് ടു ജി ഇൻഡു

എച്ച് ടു എന്ന് പറഞ്ഞാൽ ഒരു ഫൈസിന്റെ ബോട്ടത്തു ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഫൈസിന്റെ ടോപ്പിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും സോ ഈക്വേഷൻ മെമ്മറൈസ് ചെയ്യണം ടു ബൈ ത്രീ സി ഡി ബിൻ്റു റൂട്ട് ടു ജിൻഡു എച്ച് ടൂ റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു സോ ഇവിടെ നമ്മൾ ചെയ്ത ഒരു ചെറിയ സ്ട്രിപ്പ് എടുത്തിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു ചെറിയ സ്ട്രിപ്പിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു അതിൽ നിന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ഡിസ്ചാർജ് നമുക്കൊരു ചെറിയ പ്രോബ്ലം പ്രോബ്ലം നോക്കാം ഇതാണ് എ എ മീറ്റർ 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 വൈഡ് വൈഡ് ആൻഡ് ഡിസ്ചാർജിങ് വാട്ടർ ഫ്രം വെസൽ വെസൽ ആണ് ഡെപ്ത് ഉണ്ട് അത് ഒരു ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലേ ആ വെസൽ ഡിസ്ചാർജ് ചെയ്യുന്നു ഒറിഫൈസ് ദ ടോപ്പ് എഡ്ജ് ഓഫ് ദ റിഫൈസ് ഇസ് പോയിന്റ് സിക്സ് മീറ്റർ ബിലോ ദ വാട്ടർ സർഫസ് ടോപ്പ് എഡ്ജ് പോയിന്റ് സിക്സ് മീറ്ററിലാണ് കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ് ത്രൂ ദ റിഫൈസ് ഇഫ് സി ഡി ഇസ് ഈക്വൽ ടു പോയിന്റ് സിക്സ് ആൻഡ് ഓൾസോ ഫൈൻ ദ പേഴ്സൻറ്റേജ് ഇഫ് ദ റിഫൈസ് വാസ് ട്രീറ്റഡ് അസ് എ സ്മോൾ റിഫൈസ് ഇവിടെയാണ് നമ്മളാ നമ്മൾ എന്തുകൊണ്ട് ലാർജ് റെക്റ്റാംഗുലർ റിഫൈസിന്റെ കേസിലോട്ട് ഈ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു എന്താ പറയുക ഒരു പ്രൂഫായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തെ വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു ഒറിഫൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് ഒരു ഒറിഫൈസിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് ഒറിഫൈസിന്റെ സൈസ് തന്നിട്ടുണ്ട് അതൊരു റെക്റ്റാംഗുലർ ആണ് ഓക്കെ അതിന്റെ ടോപ്പ് എഡ്ജ് പോയിന്റ് സിക്സ് മീറ്റർ ബിലോ സർഫസ് ആണ് ബോട്ടോ എഡ്ജ് തന്നിട്ടില്ല പക്ഷെ നമുക്ക് ഡെപ്ത് ഒരുഫൈസിന്റെ ഡെപ്ത് തന്നിട്ടുണ്ട് എച്ച് വണ്ണും തന്നിട്ടുണ്ട് സോ എച്ച് വൺ പ്ലസ് ഡി ആണ് വെച്ചിട്ടു അല്ലേ അപ്പൊ അത് കണ്ടുപിടിക്കാം അത് വെച്ചിട്ട് നിങ്ങൾ ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസിന്റെ ഇക്വേഷൻ വെച്ച് എന്ത് കണ്ടുപിടിക്കണം ഡിസ്ചാർജ് കണ്ടുപിടിക്കണം എന്നിട്ട് രണ്ടാമത്തെ പോർഷനിൽ പറയുന്നത് ഓൾസോ ഫൈൻ ദ പേഴ്സൻറ്റേജ് എറർ ഇഫ് ദ ഒറിഫൈസ് വാസ് ട്രീറ്റഡ് എസ് എ സ്മോൾ ഒറിഫൈസ് ഇനി ഇതല്ല ഇത് ലാർജ് ഒറിഫൈസ് അല്ല നിങ്ങൾ സ്മോൾ ഒറിഫൈസായിട്ടാണ് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുന്നെങ്കിൽ അതായത് നമുക്ക് ആക്ച്വലി ഇതൊരു ലാർജ് റെക്റ്റാംഗുലർ ഒറിഫൈസ് ആണ് നിങ്ങൾ അങ്ങനെയല്ല കൺസിഡർ ചെയ്യുന്നത് ഇതൊരു സ്മോൾ റെക്റ്റാംഗുലർ ഒറിഫൈസായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് എത്രയായിരിക്കും ആ ഡിസ്ചാർജും നമ്മുടെ ആക്ച്വൽ ഡിസ്ചാർജും തമ്മിൽ എത്ര പെർസെൻറ്റേജ് വേരിയേഷനുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ ആണല്ലേ രണ്ട് പാർട്ട് സിമ്പിൾ ആണ് ജസ്റ്റ് ഇക്വേഷൻസ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം അപ്പം തന്നിരിക്കുന്നത് എന്തൊക്കെയാ നോക്കാം വിത്ത് ഓഫ് ഒറിഫൈസ് വിത്ത് ബി ആണ് അല്ലേ പോയിന്റ് നയൻ മീറ്റർ ഇനി ഡെപ്ത് ഓഫ് ഒറിഫൈസ് ഡി അത് വൺ പോയിന്റ് ടു മീറ്റർ വിത്ത് ഈസ് പോയിന്റ് നയൻ മീറ്റർ ഡെപ്ത് ഈസ് വൺ പോയിന്റ് ടു മീറ്റർ നൗ സി ഡി പോയിന്റ് സിക്സ് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ ടോപ്പ് എഡ്ജിന്നുള്ള ഡിസ്റ്റൻസ് അതെത്രയാ പോയിന്റ് സിക്സ് അല്ലേ സോ എച്ച് വൺ ഈസ് യുവർ പോയിന്റ് സിക്സ് ഇനി നമുക്ക് എച്ച് ടു വേണം അല്ലെ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എച്ച് ടു റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ്റ്റു ത്രീ ബൈ ടു വേണം അപ്പോൾ എച്ച് ടൂം വേണം എച്ച് വണ്ണും വേണം അപ്പോൾ എച്ച് ടു എങ്ങനെ കണ്ടുപിടിക്കാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം എച്ച് വൺ പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണ് എച്ച് ടു അല്ലേ എച്ച് വൺ ഇത് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ഇത് എച്ച് വൺ പ്ലസ് ഡെപ്റ്റ് ഓഫ് ഒറിഫൈസ് ആണ് എച്ച് ടു സോ ബോട്ടം എഡ് ഡിസ്റ്റൻസ് വിച്ച് ഇസ് എച്ച് ടു ഇസ് ഈക്വൽ ടു എച്ച് വൺ പ്ലസ് ഡി സോ എച്ച് വൺ പോയിന്റ് സിക്സ് ആണ് ഡി വൺ പോയിന്റ് ടു ആണ് അപ്പോൾ എത്രയായിരിക്കും വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ സോ എച്ച് വണ് കിട്ടി എച്ച് ടു കിട്ടി സി ഡി അറിയാം എല്ലാം അറിയാം അല്ലേ സോ യു കെൻ ഫൈൻഡ് ഔട്ട് നൗ എച്ച് വേണം വാട്ട് ഈസ് എച്ച് നമുക്കറിയാം റൂട്ട് ടു ജി എച്ച് ആണ് അല്ലേ എച്ച് എന്താണ് സോറി ഇൻഡത് എച്ച് ആവശ്യമില്ല റൂട്ട് ടു ജിൻ ടു എച്ച് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു അല്ലേ സോ ഡിസ്ചാർജ് ത്രൂ ദ ലാർജ് റെക്റ്റാങ്കുലർ ഓറിഫൈസ് ഡിസ്ചാർജ് ത്രൂ ദ ലാർജ് റെക്റ്റാംഗുലർ ഒരു ഫൈസ് നോ നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി ഉണ്ടു ബി ഉണ്ട് റൂട്ട് ടു ജി ഉണ്ട് എച്ച് ടു റൈസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു ഓക്കെ സി ഡി ബി റൂട്ട് ടു ജി ഉണ്ട് എച്ച് ടു റൈസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റൈസ് ടു ത്രീ ബൈ ടു എല്ലാം സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ പോരാ എല്ലാം നമുക്കറിയാം സോ ടു ബൈ ത്രീ സി ഡിക്ക് പകരം പോയിന്റ് സിക്സ് വിട്ടത്തിന് പകരം പോയിന്റ് നയൻ റൂട്ട് ഓഫ് ടു ഇൻഡു നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻടു എച്ച് ടു എതിരെ വൺ പോയിന്റ് എയ്റ്റ് റൈസ് ടു മൈനസ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ സിക്സ് റൈസ് ടുസ്ചാർജ് ത്രൂ ദ ലാർജ് റെക്ടാങ്കുലർ റിഫൈസ് വൺ സീറോ നയൻ മീറ്റർ ക്യൂപ്പർ സെക്കൻഡ് അതായത് നമ്മൾ ലാർജ് റെക്റ്റാംഗുലർഫൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്ചാർജ് ഇത്രയാണ് ഇനി ക്വസ്റ്റിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് അതെന്താണ് നമ്മൾ സ്മോൾ റെക്റ്റാങ്കുലർ റിഫൈസ് ആയിട്ട് ഇതിന് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് എത്രയാണ് ആ ഡിസ്ചാർജും നമ്മൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഡിസ്ചാർജ് നമ്മൾ എത്ര പെർസെന്റേജ് വ്യത്യാസമുണ്ട് അല്ലെ നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമുക്ക് എന്ത് വേണോ ഡിസ്ചാർജ് ദുറിഫൈസ് സോ സ്മോൾ റിഫൈസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇന്നത്തെ ക്ലാസ്സിന് മുന്നേ വരെ ഡിസ്കസ് ചെയ്ത ഒറിഫൈസ് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുക സി ഡി ഉണ്ടു ഏരിയ ഓഫ് റിഫൈസ് ഇൻഡു തിയറട്ടിക്കൽ വെലോസിറ്റി അല്ലെ സി ഡി ഏരിയ ഓഫ് ഒറിഫൈസ് തിയറട്ടിക്കൽ വെലോസിറ്റി തിയറട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ജി എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദ ദൈസ് നമുക്ക് ആവശ്യം ഓക്കെ സോ സ്മോൾ സ്മോൾഫൈസ് ആവുന്ന സമയത്ത് ദ ഇക്വേഷൻ ചേഞ്ചസ് ടു ജസ്റ്റ് സി ഡി ഇൻഡു ഏരിയ ഓഫ് റൂട്ട് അതായത് ആക്ച്വൽ ഡിസ്ചാർജ് ഇൻഡു സോറി ആക്ച്വൽ വെലോസിറ്റി ഇൻഡു സോറി നമ്മുടെ തിയറട്ടിക്കൽ വെലോസിറ്റി റൂട്ട് ടു ജി എച്ച് അല്ലേ ഏരിയ ഓഫ് എ പിന്നെ നമ്മുടെ ഡിസ്ചാർജ് കോഫിഷൻ സി ഡി സോ സി ഡി ഇൻഡു ഏരിയ ഓഫ് റിഫൈസ് ഇൻറ്റു റൂട്ട് ജി എസ് ഇതാണ് നമ്മുടെ സ്മോൾ റിഫൈസിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് അപ്പം സി ഡി ഏരിയ ഓഫ് ഓറിഫൈസ് ഇൻറ്റു തിയറട്ടിക്കൽ വെലോസിറ്റി സി ഡി ബി ഇൻ ഡി റൂട്ട് എച്ച് സി ഡി ഇൻഡു ബി ഡി ഇന്റു റൂട്ട് ടു ജി എച്ച് ബി ഡി എടുക്കാൻ കാരണം ഇവിടെ ഏരിയ ഓഫ് റിഫൈസ് എന്ന് പറഞ്ഞാൽ ഏരിയ റെക്റ്റാംഗുലർ ആണ് അല്ലേ സാധാരണ ഇതുവരെ ഉള്ള പ്രോബ്ലത്തിലൊക്കെ നമുക്ക് സർക്കുലർ റിഫൈസ് ഡി സ്ക്വയർ എന്ന് എടുത്തു ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതൊരു റെക്റ്റാംഗുലർ റിഫൈസ് ആണ് സോ യു ടേക്ക് ഡെപ്തിന് വിറ്റ് അല്ലെ ബി ഇൻ ഡി എടുക്കുന്നു റൂട്ട് ടു ജി എച്ച് ഇവിടെ ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദോറിഫൈസ് ആണ് അല്ലേ സോ ആ ഒരു റിഫൈസിന് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഹെഡ് എന്താണ് ഒറിഫൈസിന്റെ സെന്റർ ചെയ്യുന്ന വാട്ടർ ലെവൽ വരെ അല്ലെ ഫ്രീ വാട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത് സോ റൂട്ട് ടു ജി എച്ച് ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എച്ച് നമുക്ക് ഇവിടെ കൊസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എച്ച് എത്രയായിരിക്കും എച്ച് വൺ പ്ലസ് ഡി ബൈ ടു അല്ലെ എച്ച് വൺ പ്ലസ് ഇത് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ആണ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് ബൈ ടു പ്ലസ് എച്ച് വൺ ആയിരിക്കും നമ്മുടെ എന്ത് എച്ച് എന്ന് പറഞ്ഞാൽ സോ ആ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിസ്ചാർജ് ത്രൂ സ്മോൾ ഓറിഫൈസ് കണ്ടുപിടിക്കാം സിഇ പോയിന്റ് സിക്സ് ആണ് ബി എന്ന് പറഞ്ഞാൽ പോയിന്റ് നയൻ ആണ് ഡെപ്ത് വൺ പോയിന്റ് ടൂ ആണ് ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് എച്ച് നമ്മൾ എന്ത് ചെയ്യും എച്ച് വൺ പ്ലസ് ഡി ബൈ ടു എച്ച് വൺ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് ആണല്ലോ പോയിന്റ് സിക്സ് പ്ലസ് ഡെപ്ത് ഓഫ് ഒറിഫൈസ് വൺ പോയിന്റ് ടു ആണ് വൺ പോയിന്റ് ടു ബൈ ടു സോ പോയിന്റ് സിക്സ് പ്ലസ് പോയിന്റ് സിക്സ് അത്ര വൺ പോയിന്റ് ടു ആയിരിക്കും ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ

ഡിഫറൻസ് ബൈ ആക്ച്വൽ വാല്യൂ ഇൻ ഹൺഡ്രഡ് അതായത് എറർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡിഫറെൻസ് ബൈ ആക്ച്വൽ വാല്യു ഇൻ ഹൺഡ്രഡ് ആണ് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് എറർ വെൻ ദൈസ് എ സ്മോൾ ത്രീ പോയിന്റ് വൺ ഫോർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് നമ്മുടെ ഡിഫറൻസ് ത്രീ പോയിന്റ് വൺ ഫോർ ഫോർ മൈനസ് ത്രീ പോയിന്റ് വൺ സീറോ ഡിവൈഡ് ബൈ ആക്ച്വൽ വാല്യൂ ആക്ച്വൽ വാല്യു എന്ന് പറഞ്ഞാൽ ഇവിടെ ലാർജ്ജ് ഒറിഫൈസ് ആണ് ശരിക്കും വാല്യൂ ത്രീ പോയിന്റ് വൺ സീറോ നയൻ സോ ത്രീ പോയിന്റ് വൺ ഫോർ ഫോർ മൈനസ് ത്രീ പോയിന്റ് വൺ സീറോ നയൻ ബൈ ത്രീ പോയിന്റ് വൺ സീറോ നയൻ ഈസ്വ ഇൻ ഹൺഡ്രഡ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് വൺ ടു ഫൈവ് പെർസെൻറ്റേജ് സോ ഒരു ലാർജ് റിഫൈസ് ഈ പ്രോബ്ലത്തിൽ ലാർജ് റിഫൈസിന് നിങ്ങൾ സ്മോൾ ആയിട്ട് ആ കൺസിഡർ ചെയ്തെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് വാല്യൂൽ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും സോ ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് മെയിൻലി ചോദിക്കുക സോ ഇക്വേഷൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിന് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എന്നല്ല ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ അങ്ങനെയാണ് ഫുൾ ഇക്വേഷൻസ് ആണ് ആ ഇക്വേഷൻസ് ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ അതിന്റെ ടേംസ് ഒക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും സോ നമ്മൾ ഡിസ്ചാർജ് ത്രൂ ലാർജ് റെക്ടാംഗുലർ ഓർഫൈസ് കണ്ടു അടുത്തത് ഡിസ്ചാർജ് ത്രൂ ഫുള്ളി സബ്മേർജഡ് ഒറിഫൈസ് നമ്മൾ ഒറിഫൈസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസസും സബ്മേർജഡ് ഒറിഫൈസും കണ്ടു അല്ലെ ഫ്രീ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒറിഫൈസിനാണ് നമ്മൾ ഫ്രീ ഡിസ്ചാർജിങ് ഒറിഫൈസ് എന്ന് പറയാം സബ്മേർജ് ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫുൾ ആയിട്ടോ പാർഷ്യൽ ആയിട്ടോ അതിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റിൽ വേറൊരു ലിക്വിഡ് അല്ലെങ്കിൽ സെയിം ലിക്വിഡ് തന്നെ ഉണ്ടാവും അപ്പൊ ആ ലിക്വിഡിലോട്ടായിരിക്കും ഡിസ്ചാർജ് സംഭവിക്കുക അങ്ങനെയുള്ളതിനാണ് സബ്മേർജഡ് അല്ലെങ്കിൽ ഡ്രൗണ്ട് ഒറിഫൈസ് എന്ന് നമ്മൾ വിളിക്കുക അതിന് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഫുള്ളി സബ്മേഴ്സിനും പാർഷ്യൽ സബ്്മേർജിനും ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫുള്ളി സബ്മോസ്ഡ് ഒറിഫൈസിനെ കുറിച്ച് സോ ഫുള്ളി സബ്മോസ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേ പറഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി എ ഓർ ഡ്രൗട്ട് സബ്മോസ്ഡ് ഒറിഫൈസ് ദ ഒറിഫൈസ് വിച്ച് ഹാസ് ഹോൾ ഓഫ് ഇറ്റ്സ് ഔട്ട്ലൈറ്റ് സൈഡ് സബ്മേസ്ഡ് അണ്ടർ സബ്മേജഡ് അണ്ടർ സെയിം ലിക്വിഡ് ആണ് സോ ദാറ്റ് ഇറ്റ് ഡിസാർജസ് ലിക്വിഡ് ഇൻ എ ലിക്വിഡ് ഓഫ് സെയിം കൈൻ സോ ചിത്രം നോക്കാം നമുക്ക് ഇതാണ് ഫുള്ളി സബോസിഡ് എന്ന നമ്മുടെ ഒറിഫൈസ് ഇതാണ് അല്ലേ ദിസ് ഒറിഫൈസിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി സബോസിഡ് ദ സെയിം ലിക്വിഡ് സോ ഇതാണ് നമ്മുടെ ലിക്വിഡ് ടാങ്കിലുള്ള ആ ടാങ്കിന്റെ ഔട്ട്ലെറ്റ് ടാങ്കിന്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഡൌൺ സ്ട്രീം എന്ന് പറയുന്ന സ്ഥലത്ത് അഗൈൻ വാട്ടർ ഉണ്ട് ഇതിപ്പോ വാട്ടർ ആണെങ്കിൽ ഇവിടെയും വാട്ടർ ഉണ്ട് ആ വാട്ടറിൽ മുങ്ങിക്കിടക്കാണ് നമ്മുടെ ഒറിഫൈസ് അപ്പൊ എന്താ സംഭവിക്ക ഇവിടുന്ന് വരുന്ന വെള്ളം ഈ മുങ്ങി മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിലോട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലോട്ട് ആയിരിക്കില്ല അങ്ങനെ ഫുള്ളായിട്ട് ഔട്ട്ലെറ്റിലുള്ള ലിക്വിഡിലോട്ടാണ് നമ്മുടെ ഒറിഫൈസിൽ നിന്ന് ഡിസ്ചാർജ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ഫുള്ളി ഡിസ് സോറി ഫുള്ളി സബ്മോ ഒറിഫൈസ് എന്ന് വിളിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഓക്കെ ഇത്ര നേരത്തെ പറഞ്ഞ പോലെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിഫൈസിന്റെ ടോപ്പിൽ നിന്ന് അപ്സ്ട്രീം സൈഡിൽ അതായത് ടാങ്കിന്റെ സൈഡിലെ ലിക്വിഡ് ലെവലിലോട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് എച്ച് വൺ ഇനി ഒറിഫൈസിൻ്റെ ബോട്ടിൽ നിന്ന് ടാങ്കിലോട്ടുള്ള വാട്ടർ ലെവലിലോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് ടു ഇനി അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും വെള്ളമുണ്ട് അല്ലേ ഇപ്പോൾ ഇത് വെള്ളമാണെന്ന് വിചാരിക്കുക വെള്ളമാണെങ്കിൽ നമ്മൾ ജനറലി ലിക്വിഡിന്റെ കേസ് കേസാണെന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോളിക്സ് വെള്ളം എന്ന് പറയുന്നു ഓക്കെ രണ്ട് സ്ഥലത്തും വെള്ളമാണെങ്കിൽ ഇവിടെയും ഇവിടെയും വെള്ളമാണെങ്കിൽ രണ്ട് ഉണ്ട് ഡൗൺ ഉണ്ട് അല്ലേ സോ അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് എച്ച് ഓക്കെ മൂന്ന് പാരാമീറ്ററുകൾ സൊ ഒന്നാമത്തെ പാരാമീറ്റർ എച്ച് വൺ എച്ച് വണ്ണും എച്ച് ടു നേരത്തെ കണ്ടതിലും സെയിമാണ് ഒന്ന് നമ്മുടെ ഒറിഫൈസിൻ്റെ ടോപ്പ് എഡ്ജിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് രണ്ടാമത്തെ ഒറിഫൈസിൻ്റെ ബോട്ടം എഡ്ജീന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് എച്ച് വണ്ണും എച്ച് ടൂവും ഇനി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് എച്ച് ഓക്കെ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി ഏരിയ ഓഫ് ഓറിഫൈസ് കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഇത് റെക്റ്റാംഗുലർ ആണെങ്കിൽ വിത്തും ഡെപ്തും ആയിരിക്കും സർക്കുലർ ആണെങ്കിൽ ഡയമീറ്റർ ആയിരിക്കും സെയിം പിന്നെ നോക്കുക കൺസിഡർ ടു പോയിന്റ്സ് വൺ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ആൻഡ് പോയിന്റ് ടു ഓൺ ദ വിനാ കോൺട്രാക്റ്റർ ഓക്കെ നമ്മൾ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഭരണകൂള സ്റ്റീർ അപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് സോ പോയിന്റ് വൺ പോയിന്റ് ടു എടുത്തു വൺ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലാണ് പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ വെനാ ആണ് സോ വെനാ കോൺട്രാക്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം നൗ എച്ച് വൺ എച്ച് ടു ബി ഡി എച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എച്ച് വൺ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് ലിക്വിഡി ദി ടോപ്പ് എഡ്ജ് ഓഫ് ദ ദറിഫൈസ് ഓൺ ദി അപ്സ്ട്രീം സൈഡ് എച്ച് ടു എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ലിക്വിഡ് പോവ് ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ദറിഫൈസ് അഗൈൻ ഓൺ ദി അപ്സ്ട്രീം സൈഡ് ബി ഇത് വിത്ത് ഓഫ് ദ ദിഫൈസ് ഡി ഇസ് ദപ് ഓഫ് ദ ദറിഫൈ പിന്നെ സർക്കുലർ ആണെങ്കിൽ ബി ഇൻ ഡി നോ ഡിഫറൻസ് നോ സോറി ബി ഇൻ ഡി അല്ല ഡയമീറ്റർ ആയിരിക്കും തരുക ഡി ഓക്കെ നോ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ബിറ്റ്വീൻ അപ് സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ് ഇവിടെ നമ്മൾ നേരത്തെ പോലെ സെയിം മെത്തേഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ബെർണൗസ് അപ്ലൈ ചെയ്യും ഓക്കെ ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ സെന്റർ ഓഫ് ഓ റിഫൈസ് ഓൺ അപ്സ്ട്രീം സൈഡ് നമ്മൾ സാധാരണ ഹെഡ് വേണം അല്ലേ നമ്മൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓവർ ദോ റിഫൈസ് സാധാരണ എല്ലാ കേസിലും എടുക്കാറുണ്ട് അതായത് റിഫൈസിന്റെ സെന്ററിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടെ നമുക്ക് നോക്കാം വാട്ട് ഈസ് എ ഹൈറ്റ് ഓഫ് വാട്ടർ ഓവർ ദി സെൻറ്റർ ഓഫ് ദ ഒറിഫൈസ് ഓൺ അപ്സ്ട്രീം സൈഡ് ഇതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡ് അപ്സ്ട്രീം സൈഡിൽ ഈ വാട്ടറിന്റെ ഹൈറ്റ് ഫ്രം സെൻറ്റർ ഓഫ് ദ ഒറിഫൈസ് ഓക്കെ അപ്സ്ട്രീം സൈഡ് ഇത് അവിടെ ഈ ഒറിഫൈസിന്റെ സെൻറ്റർന്ന് ഈ വാട്ടർ സർഫസ് വരെയുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിയേ ഇത് എച്ച് വൺ അല്ലേ എച്ച് വൺ പ്ലസ് ഈ ഒരു ഡെപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഫൈസിന്റെ ഡയമീറ്റർ ആണ് സോറി ഒറിഫൈസിന്റെ ഡപ്ത് ആണ് അല്ലേ സോ ഒറിഫൈസിന്റെ ഡെപ് ബൈ ടു പ്ലസ് എച്ച് വൺ എച്ച് വൺ പ്ലസ് ഒറിഫൈസിന്റെ ഡെപ്റ്റ് ബൈ ടു അതാണ് നമുക്കിപ്പോൾ വേണ്ടത് ഹൈറ്റ് ഓഫ് ദ ഒറിഫൈസ് സോറി ഹെഡ് ഓഫ് ദ സെന്റർ ഓഫ് ദ ദറിഫൈസ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് എന്ന് വെച്ചാൽ എച്ച് വൺ പ്ലസ് ഡി ബൈ ടു അല്ലേ ഇപ്പൊ നമുക്ക് ഡി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക എച്ച് ടു മൈനസ് എച്ച് വൺ ചെയ്താൽ ഡി കിട്ടും അല്ലേ എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് ഡി എച്ച് മൈനസ് എച്ച് വൺ ബൈ ടു Other than the d by 2, right. So what is your head over the orifice on the upstream side? It is h1 plus h2 minus h1 by two. H2 minus h1 by two is nothing but depth of the orifice by two. Right. H2 minus h1 is depth on depth by two h2 minus h1 by two. So h1 plus h2 minus h1 by two. So you don't solve it almost always does h1 plus h2 by two. നമ്മൾ കഴിഞ്ഞ ഡെറവേഷനിലൊക്കെ നിങ്ങൾ ഓർത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഹെഡ് ഓവർ ദോ റിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂഷ്വലി പി വൺ ബൈ റോജിയാണ് അല്ലേ പ്രഷർ ഹെഡ് ആണ് പി വൺ ബൈ റോജി അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് എടുത്താൽ അവിടെ വരുന്ന പി വൺ ബൈ ആണ് ഈ എച്ച് വൺ പ്ലസ് എച്ച് ടൂ ബൈ ടു സോ എച്ച് വൺ പ്ലസ് എച്ച് ടൂ ബൈ ടു പി വൺ ബൈ റോജി വിച്ച് ഇസ് യുവർ ഇക്വേഷൻ വൺ ഇനി നമുക്ക് നോക്കാം നമ്മൾ അപ്സ്ട്രീം സൈഡ് കഴിഞ്ഞു ഇനി ഇതേപോലെ ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കണം

ീമിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഡൗൺ സ്ട്രീമിൽ നിന്ന് ഇത്രയോ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് രണ്ടു വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം ഇതേ മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടില്ലേ സോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളൂ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അപ്പൊ ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു ഹെഡ് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ഇവിടത്തെ ഹെഡ് കിട്ടും അല്ലേ ഇക്വേഷൻ ആയിട്ട് എഴുതിയാൽ എച്ച് വൺ പ്ലസ് എച്ച് ടു ബൈ ടു അതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡിലെ ഹെഡ് എച്ച് വൺ പ്ലസ് എച്ച് ടു ബൈ ടു മൈനസ് ഈ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് അത് എച്ച് സോ എച്ച് വൺ പ്ലസ് എച്ച് ടു ബൈ ടു മൈനസ് എച്ച് ആണ് ഡൗൺ സ്ട്രീം സൈഡിലെ ഹെഡ് സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പി ടു ബൈ റോജി നമ്മുടെ ടു എന്ന് പറയുന്ന പോയിന്റ് വിനാ കോൺട്രാക്റ്റ് ആണ് വിനാ കോൺട്രാക്ട് ഡൗൺ സ്ട്രീം സൈഡിലാണ് അല്ലേ സോ അവിടുത്തെ പ്രഷർ ഹെഡ് ആണത് പി ടു ബൈ റോജി ആണ് ഇത് സോ പി ടു ബൈ റോജിസ് എച്ച് വൺ പ്ലസ് എച്ച് ടൂ ബൈ ടൂ മൈനസ് എച്ച് പി വൺ ബൈ റോജിസ് എച്ച് വൺ പ്ലസ് എച്ച് ടൂ ബൈ ടു സോ ഇക്വേഷൻ വണ്ണും കിട്ടി ഇക്വേഷൻ ടൂവും കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ബെർണോളി സ്റ്റിയർ അപ്ലൈ ചെയ്യാം അല്ലെ വണ്ണിലും ടൂവിലും ബെർണോളി സ്റ്റിയർ അപ്ലൈ ചെയ്യാം സോ പി വൺ ബൈ റോജി പ്ലസ് വി വൺ സ്ക്വയർ ബൈ ടു ജി പ്ലസ് സെഡ് വൺ ഇസ് ഈക്വൽ ടു പിക്വയർ ബൈ ടൂ ജി പ്ലസ് സെഡ് ടു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം സെയിം ലെവലാണ് സോ സെഡ് വണ്ണും സെഡ് ടൂം ക്യാൻസൽ ചെയ്യാം ഇപ്പൊ ഒരു സ്മോൾ റിഫൈസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ വി വൺ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് അല്ലെ സോ സെഡ് വൺ ഇസ് ഈക്വൽ ടു സെഡ് ടു ആൻഡ് വി വൺ ഈസ് നെഗ്ലിജിബിൾ ഇത് നമ്മൾ സോറി

അവിടെ ഉണ്ട് അവിടെയുണ്ട് ക്യാൻസൽ ചെയ്തു സോ ദിസ് ഈസ് യുവർ ഇക്വേഷൻ ബർണോള സ്ഥിരം നമുക്ക് ഇങ്ങനെ ആക്കാം ഇവിടെ എച്ച് വൺ പ്ലസ് എച്ച് ടൂ ബൈ ടു എച്ച് വൺ പ്ലസ് എച്ച് ടു ബൈ ടു രണ്ടും കോമൺ അല്ലേ ക്യാൻസൽ ചെയ്ത് കളയാ സോ യു ഗെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു ബി ടു സ്ക്വയർ ബൈ ടു ജി നാവ് എച്ച് കിട്ടി നമുക്ക് വേണ്ടത് ആണ് അപ്പൊ ഡിസ്ചാർജിന് വേണ്ടത് വെലോസിറ്റി ആണല്ലേ സോ ഡിസ് ഈ എച്ച് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം വെലോസിറ്റി ഓഫ് ഫ്ലോ റൂഫ്സ് വി ഇസ് ഈക്വൽ ടു റൂട്ട് എച്ച് ഓർക്കുക ഇവിടുത്തെ എച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ സെന്റർ ഓഫ് ഒറിഫൈസ് വാട്ടർ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് അല്ല ഈ എച്ച് എന്താണ് നമ്മുടെ അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡും തമ്മിലുള്ള ഹെഡ് ഡിഫറൻസ് ആണ് ഇ എച്ച് എന്ന് പറയുന്നത് സോ വിസ് ഇക്വൽ ടു റൂട്ട് ടു ജി എച്ച് നൗ ഇതാണ് നമ്മുടെ തിയറട്ടിക്കൽ വെലോസിറ്റി ഏരിയ ഓഫ് ഫോറിഫൈസ് എന്താണ് എ സീറോ വിച്ച് ഈസ് നത്തിങ് ബ് ഇവിടെ റെക്റ്റാംഗുൾ ആയതുകൊണ്ട് ബിഇൻ്റെ ഇനി സർക്കുലർ ആണെങ്കിൽ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഇവിടെ നമ്മൾ റെക്റ്റാംഗുലർ കേസ് ആയതുകൊണ്ട് ബിഇൻറെ ഒഡി ഡി തന്നിട്ടില്ലെങ്കിൽ എച്ച് ടു മൈനസ് എച്ച് വൺ സോ ഏരിയ ഓഫ് ഫോറിഫൈസ് ഈക്വൽ ടു ബി ഇൻ എച്ച് ടു മൈനസ് എച്ച് വൺ സോ ഇതൊരു ജനറൽ കേസ് ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നില്ല ജസ്റ്റ് ഏരിയ ഓഫ് ഫോറിഫൈസ് ആണ് ഇവിടെ വേണ്ടതെന്ന് ഓർക്കുക സോ ബി ഇൻ ഡി നിങ്ങൾക്ക് എടുക്കാം ഇനി സർക്കുലർ ആണെങ്കിൽ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ എടുക്കാം ഇവിടെ ഡി തന്നിട്ടില്ല റെക്ടാംഗുലർ ആണ് സോ എച്ച് ടു മൈനസ് എച്ച് വൺ ആണ് അതിന്റെ ഡെപ്ത് നമ്മൾ എടുക്കുന്നു സോ ബി ഇൻ എച്ച് ടു മൈനസ് എച്ച് വൺ നൗ വിൽ സി ഡി ഇൻടു ഏരിയ ഓഫ് ഇൻഡു തിയറട്ടിക്കൽ അല്ലെ സി ഡി ബി എച്ച് ടു മൈനസ് എച്ച് വൺ ഇന്റു റൂട്ട് സോ ദാർജ്സ് ഓഫ് റൂട്ട് അങ്ങനെ വിളിച്ചാൽ മതി സി ഡി ഇൻഡു ഏരിയ ഓഫ് ഇൻഡു റൂട്ട് ടു ജി എച്ച് ഏരിയ ഓഫ് റെക്റ്റാംഗുലർ ആയതുകൊണ്ട് നമ്മൾ ബി ഇൻ എച്ച് ടു മൈനസ് എച്ച് വൺ അല്ലെങ്കിൽ ബി ഇന് ഡി എന്ന് ഇന്റു റൂട്ട് ടു ജി എച്ച് ഡിഫറൻസ് ഇതാണ് സ്മോളർ ഫൈസസ് സാധാരണ സ്മോളർസിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ഹെഡ് ഓഫ് ദറിഫൈസ് ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ലെവൽ ഇൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ് അപ്സ്ട്രീം സൈഡിലെയും ഡൗൺ സ്ട്രീം സൈഡിലെയും വാട്ടർ ലെവൽ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ എച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഇക്വേഷൻ സെയിം ആണ് സി ഡിൻ്റ ഏരിയയിൻ്റൂ റൂട്ടു ജി എച്ച് ഓക്കെ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക ചെറിയൊരു പ്രോബ്ലം ചെയ്യാം ജസ്റ്റ് ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അവർ ഒന്നുമില്ല ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ എ ഫുള്ളി സപ്പോസ്ഡ് ഓറിഫൈസ് ഓഫ് വിത്ത് മീറ്റർ

അപ്സ്ട്രീം സ്ട്രീം സൈഡിലെയും ഡൗൺ സ്ട്രീം സൈഡിലെയും വാട്ടർ തമ്മിലുള്ള വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് അത് അമ്പത് സെന്റിമീറ്റർ ആണ് അത് നമ്മുടെ എന്താണ് എച്ച് ആണ് അല്ലേ റൂട്ട് ടു ജി എസ് എച്ച് ഡിഫറൻസ് വാട്ടർ ലെവൽ ബിറ്റ്വീൻ ടു സൈഡ്സ് സോ എച്ച് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അമ്പത് സെന്റിമീറ്റർ എന്ന് മാത്രമേ പോയിന്റ് ഫൈവ് മീറ്റർ നൗ ഹൈറ്റ് ഓഫ് വാട്ടർ ഫ്രം ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദറി ഫൈസ് ആർ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആൻഡ് ടു പോയിന്റ് സെവൻ ഫൈവ് ഇതെന്തൊക്കെയാണ് എച്ച് വണ്ണും എച്ച് ടു ആണ് അല്ലേ സോ ടോപ്പ് എഡ്ജ് എന്നുള്ള ഡിസ്റ്റൻസ് എച്ച് വൺ ദസ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ബോട്ടം എഡ്ജിന്നുള്ള ഡിസ്റ്റൻസ് എച്ച് ടു ദീസ് ടു പോയിന്റ് സെവൻ ഫൈവ് മീറ്റർ ഓക്കെ നൗ സി ഡി പോയിന്റ് സിക്സ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്തത് ഡിസ്ചാർജ് വിളിക്കാൻ ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് സി ഡി ഇൻ ഏരിയ ഫോർഫൈവ് ഇൻറ്റു റൂട്ട് ടു ജി എച്ച് സോ സി ഡി ഉണ്ട് ഇവിടെ ഏരിയ ഫോർഫൈവ്സ് എന്ന് പറഞ്ഞാൽ ബി ഇന് എച്ച് ടു മൈനസ് എച്ച് വൺ റെക്റ്റാംഗിൾ ആണ് ബി ഇന് ഡി ആണല്ലേ സോ ഡെപ്ത് തന്നിട്ടില്ല പകരം എച്ച് ടൂ എച്ച് വൺ തന്നിട്ടുണ്ട് എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡെപ്ത് തന്നെയാണ് സോ സി ഡി ഉണ്ട് ബി ഉണ്ട് എച്ച് ടു മൈനസ് എച്ച് വൺ ഇൻറ്റു റൂട്ട് ടു ജി എച്ച് ഇത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ പോയിന്റ് സിക്സ് ടൂ ആണ് നമ്മുടെ ഡെപ്ത് സോറി വിത്ത് ഇനി ടൂ പോയിന്റ് സെവൻ ഫൈവ് മൈനസ് ടു പോയിന്റ് ഫൈവ് ആണ് ഡെപ്ത് റൂട്ട് ഓഫ് ടു ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് ഇവിടുത്തെ എച്ച് എന്താണ് ആക്ച്വലി ഡിഫറെൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം അല്ലേ സോ പോയിന്റ് ഫൈവ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുൽ ഗെറ്റ് ആൻസർ പോയിന്റ് നയൻ ത്രീ നയൻ സിക്സ് മീറ്റർ ക്യൂ പെർ സെക്കൻഡ് ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷൻ പ്രോബ്ലംസ് ചോദിക്കുള്ളൂ ഡോക്ട് വറിൌട്ട് ജസ്റ്റ് പ്രശ്നം ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ഏത് ഇക്വേഷൻ ഏത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് അറിയണം അതിലെ ഓരോ വാല്യൂസും എന്തൊക്കെയാണെന്ന് പറയാം ഈ എച്ച് ആയിരുന്നില്ല നേരത്തെ എച്ച് അല്ലേ ഓരോ എച്ചിലും വ്യത്യാസമുണ്ട് അതൊക്കെ മനസ്സിലാക്കി പ്രോബ്ലം ചെയ്താൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സോൾവ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം സൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതിൽ രണ്ട് കാര്യങ്ങൾ കണ്ടു അടുത്തത് മൂന്നാമത്തത് ഡിസ്ചാർജ് ത്രൂ പാർഷ്യലി സബ്മോജ്ഡ് ഓറിഫൈസ് സോ പാർഷ്യലി സബ്മോജിഡ് ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇതിന്റെ ഔട്ട്ലെറ്റ് പോർഷൻ പാർഷ്യലി സമ്പോസിഡ് ആയിരിക്കും അല്ലേ നേരത്തെ പറഞ്ഞു ഔട്ട്ലെറ്റ് പോർഷൻ ഫുള്ളി സബോസിഡ് അതായത് ഒറിഫൈസ് മൊത്തം ലിക്വിഡിന്റെ അടിയിലാണ് കിടക്കുന്നത് ഇവിടെ ഒറിഫൈസ് മൊത്തം ലിക്വിഡിന്റെ അടിയിലായിരിക്കില്ല ഒറിഫൈസിന്റെ ഒരു പോർഷൻ ലിക്വിഡിന്റെ അടിയിലായിരിക്കും ഒരു പോർഷൻ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അങ്ങനെയുള്ളതിനാണ് നമ്മളെന്ത് വിളിക്കുക പാർഷ്യലി സമ്പോസ്ഡ് ഒറിഫൈസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ ചിത്രം കണ്ടറിയാം ഇവിടെ ഇത്രയും പോർഷൻ ഫ്രീ ടു അറ്റ്മോസ്ഫിയർ ആണ് ഇത്രയും പോർഷൻ ആ ലിക്വിഡിലോട്ടാണ് സബ്മോർജ് ചെയ്തിരിക്കുന്നത് സോ ഇറ്റ് ഈസ് പാർഷ്യലി സബ്മോർജ് ഓക്കെ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എച്ച് വൺ എച്ച് ടൂക്ക് ഇതിനും ഉണ്ട് എച്ച് വൺ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലെ ടോപ്പ് എഡ്ജിന്ന് ലിക്വിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് ടൂ എന്ന് പറഞ്ഞാൽ ബോട്ടം എഡ്ജിന്ന് ലിക്വിഡ് സർഫസ് വരെ അപ്സ്ട്രീമിലുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെവല് തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ രണ്ട് ലെവല് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എച്ച് ഓക്കെ നൗ ഈ ഒരു പാർഷ്യലി സബോസിഡൽ ഒറിഫൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് കേസിൻ്റെ സമ്മപ്പ് ആണ് നോക്കിക്കെ ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ ഇവിടെ രണ്ട് പോർഷൻ ഉണ്ട് ഒരു അപ്പർ പോർഷനും ഉണ്ട് ഒരു ബോട്ടം പോർഷനും ഉണ്ട് അപ്പർ പോർഷൻ കഴിഞ്ഞാൽ അതെന്താണ് ഫ്രീ ഡിസ്ചാർജിങ് ആണ് ബോട്ടം പോർഷൻ എടുത്താൽ അത് സംഭവിച്ച ആണ് അതെ നമ്മൾ എടുക്കുന്നില്ല രണ്ട് പോർഷൻ ആയിട്ട് എടുക്കുന്നു സോ സൊ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ പാർഷ്യലി സംഭവിച്ചിട്ടാണ് മോള് എയർ ലോട്ട് താഴെത്തിൽ വാട്ടർ ലോട്ട് സബ്ബിറ്റ് കേസ് സോ രണ്ടായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു അപ്പർ പോർഷൻ ഉണ്ട് ദാറ്റ് ഈസ് ഫ്രീ ടു അറ്റ്മോസ്ഫിയർ അല്ലേ ഈ ഒരു പോർഷൻ ഈ ഒരു ആരോ മാർക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന എങ്ങോട്ടാ അറ്റ്മോസ്ഫിയറിലോട്ട് ബാക്കി രണ്ടും ഇങ്ങോട്ടാണ് വാട്ടർ സോ യു ഹാവ് എ സബ് പോർഷൻ ആൻഡ് യു ഹാവ് എ ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ ഓക്കെ സോ യു ഹാവ് അപ്പർ പോർഷൻ which behaves as a freely discharging orifice and ലോവർ പോർഷൻ വിച്ച് ബിഹേവ്സ് എസ് എ സബ് മോച്ച് ഓറിഫൈസ് സോ നേരത്തെ രണ്ട് ഇക്വേഷൻ എടുക്കുക ആ രണ്ട് ഇക്വേഷൻ സമ്മ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ചാർജ് കിട്ടും അത്രയേ ഉള്ളൂ സൊ അപ്പർ പോർഷൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ക്യൂ വൺ ഈസ് ഇക്വൽ ടു ടു ബൈ ത്രീ സി ഡി ബി ഉണ്ടോ റൂട്ട് ടു ജി ഉണ്ടോ എച്ച് റേസ് എച്ച് ടു റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടുന്ന് ആദ്യം രീതിയില്ലേ ആ ഇക്വേഷൻ പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ എച്ച് ടു എച്ച് വണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണം ഇവിടെ എച്ച് ടു എന്ന് പറഞ്ഞാൽ നേരത്തെ എന്തായിരുന്നു അത് ഫ്രീലി ഡിസ്ചാർജിങ് ആകുമ്പോൾ ആ ഒറിഫൈസിന്റെ ബോട്ടം തൊട്ട് ഫ്രീ സർഫസ് വരെ നമ്മുടെ എച്ച് വണ് പറഞ്ഞാൽ ഒറിഫൈസിൻ്റെ ടോപ്പ് തൊട്ട് നമ്മുടെ ഫ്രീ സർഫസ് വരെ ഇവിടെ എച്ച് ടൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നമുക്ക് നോക്കാം ഇവിടുത്തെ എച്ച് ടൂ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നു റിഫൈസ് ഇത്രയേ ഉള്ളൂ അല്ലേ ഈ നടുക്കത്തെ വരെ നടുക്കത്തെ ആരോമാർക്ക് ആണെന്നില്ലേ അവിടം വരെ ഉള്ളൂ നമ്മുടെ റിഫൈസ് അപ്പം ഇവിടുത്തെ എച്ച് ടൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ ഈ ഫ്രീ സർഫസ് തൊട്ട് നമ്മുടെ ഓറിഫൈസിൻ്റെ ബോട്ടം വരെ അതാണല്ലോ എച്ച് ടൂ അപ്പോൾ ഇവിടുത്തെ ഓറിഫൈസ് നമ്മളിപ്പോൾ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ അല്ലേ ഫ്രീലി ഡിസ്ചാർജിങ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ എച്ച് ടൂ എന്ന് പറഞ്ഞാൽ എച്ച് ആണ് ഓക്കെ എച്ച് റേസ് ടു ത്രീ ബൈ ടു ഇവിടുത്തെ എച്ച് വൺ എന്ന് പറഞ്ഞാൽ സേം എച്ച് വൺ സോ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ വിച്ച് ഈസ് എ ഫ്രീ ഡിസ്ചാർജിങ് പോർഷൻ യു ഹാവ് ദ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി ഇൻഡു ബി ഇൻഡു റൂട്ട് ടു ജി ഇൻഡു എച്ച് റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു എപ്പോഴും ചെറുതീത് വലുത് കുറയ്ക്കുന്ന ഓർന്നാൽ മതി പക്ഷേ ഏത് പോർഷനാണെന്നും കൂടി എടുക്കണം അപ്പർ പോർഷൻ ഫ്രീ ഡിസ്ചാർജിങ് ആണ് അവിടുത്തെ വലുത് എച്ച് രണ്ട് വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു വലുത് മൈനസ് ചെറുത് അതിന് ത്രീ ബൈ ടു അതാണ് ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ പിന്നെ ഡിസ്ചാർജ് ത്രൂ ദ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ അത് സബ്മർജ് റിഫൈസാണ് ആണ് മേർജഡ് റിഫൈസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടേ ഉള്ളൂ സി ഡി ഇൻ ഏരിയ ഓഫ് ഓർഫൈസിൻ്റ റൂട്ട് ടു ജി എസ് അല്ലേ അപ്പൊ ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ സി ഡി റെക്ടാംഗുലർ റെക്റ്റാംഗുലർ ആണെന്ന് വിചാരിക്കുക സി ഡി ഇൻറ്റു ബി ഉണ്ടോ എച്ച് ടു മൈനസ് എച്ച് വൺ ആയിരുന്നു എന്ന് വെച്ചാൽ ആ റിഫൈസിന്റെ ഡെപ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഓറിഫൈസ് ഇപ്പൊ ഏതാണ് ഈ ഒരു ചെറിയ പോർഷൻ അതായത് സബ് ചെയ്ത പോർഷൻ മാത്രം അപ്പൊ ഈ രണ്ടാരോ മാർക്കിന്റെ ഇടയ്ക്കല്ലേ സബ്മെർജ് ചെയ്ത പോർഷൻ അപ്പൊ ആ ഡെപ്ത് എത്രയാ എച്ച് ടു മൈനസ് എച്ച് അല്ലെ എച്ച് ടു മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് ആണ് നമ്മൾ ആ ഡെപ്തിന് സാധനത്ത് എച്ച് ടു മൈനസ് എച്ച് എന്ന് സബ്സ്ക്രൂട്ട് ചെയ്യാം സി ഡി ഉണ്ടോ ബി ഉണ്ടോ എച്ച് ടു മൈനസ് എച്ച് റൂട്ട് ടു ജി എച്ച് സെയിമാണ് എച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ എന്തായിരുന്നു രണ്ട് വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സബ്മേർജിഡ് കേസിൽ സോ റൂട്ട് ടു ജി എച്ച് ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ നമ്മൾ ഇന്ന് രാവിലെ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഡിസ്ചാർജ് ത്രൂ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി സബ്മേർജിഡ് ഓറിഫൈസ് ആണ് സോ അത് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ സോ ഡിസ്ചാർജ് ത്രൂ ഫുളി സോറി പാർഷ്യലി സംബോജ് ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ രണ്ടിനെയും സം അപ്പർ പോർഷൻ ഫ്രീലി ഡിസ്ചാർജിങ് ലോവർ പോർഷൻ സബ് മേർജി സോ രണ്ടിനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ വൺ പ്ലസ് ക്യൂ ടു സോ ദ ഡിസ്ചാർജ് ത്രൂ ദ പാർഷ്യലി സംബോജ് ഓറിഫൈസ്വൽ ടു ബൈ ത്രീ സി ഡി ബി റൂട്ട് ടു ജി എച്ച് റേസ് ടു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു പ്ലസ് സി ഡി ബി ഇൻടു എച്ച് ടു മൈനസ് എച്ച് ഇൻ റൂട്ട് ടു ജി എസ് സോ അപ്പർ പോർഷന്റെ ഡിസ്ചാർജ് കണ്ടു പിടിക്കുക ലോവ പോർഷന്റെ ഡിസ്ചാർജ് പിടിക്കുക രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പാർഷ്യലി സംഭവിച്ച ഡിസ്ചാർജ് കിട്ടും സോ ഇതിന്റെ ഒരു ചെറിയ പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം സോ യു ഹാവ് എ റെക്ടാംഗുലർ റെക്റ്റാംഗുലർ മീറ്റർ വൈഡ് ആൻഡ് വൺ പോയിന്റ് ടൂ മീറ്റർ ഡെപ് ഡീപ് ഫിറ്റഡ് ഇൻ വൺ സൈഡ് ഓഫ് എ ലാർജ് ടാങ്ക് ദ വാട്ടർ ലെവൽ ഓൺ വൺ സൈഡ് ഓഫ് ദ ദ ദ മീറ്റർ ടോപ്പ് ഓഫ് ദൈസ്

പോയിന്റ് ഫൈവ് ബിലോ ദ ടോപ്പിഡ്ജ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സെന്റൻസിൽ നിന്നാണ് നമുക്ക് ഇത് പാർഷ്യലി പാർഷ്വലീസ് അബ്ബന്ധനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നാവ് എന്തൊക്കെ തന്നിട്ടുണ്ട് വിഡ് ഓഫ് ഈസ് ദു മീറ്റർ പിന്നെ ഡെപ്ത് ഓഫ് ഒറിഫൈസ് വൺ പോയിന്റ് ടൂ മീറ്റർ സോ ഡെപ്ത് എത്രയാണ് വൺ പോയിന്റ് ടു മീറ്റർ നാവ് ദ വാട്ടർ ലെവൽ ഓൺ വൺ സൈഡ് ഈസ് ത്രീ മീറ്റർ അബവ് ദോറിഫൈസ് അല്ലേ അതായത് നമ്മുടെ എച്ച് വണ് ത്രീ മീറ്റർ ആണ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ത്രീ മീറ്റർ ആണ് ഇനി എന്താ തന്നിട്ടുള്ളത് സി ഡി തന്നിട്ടുണ്ട് സി ഡി പോയിന്റ് സിക്സ് ഫോർ നമുക്ക് എച്ച് ടൂ വേണം ക്യാപിറ്റൽ എച്ചും വേണം അല്ലെ എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അത് രണ്ടും തന്നിട്ടില്ല നമുക്ക് രണ്ടും കണ്ടുപിടിക്കണം നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമുണ്ട് ബോട്ടം എഡ്ജ് ഡിസ്റ്റൻസ് എച്ച് ടു എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഈ എച്ച് വൺ പ്ലസ് ഡെപ്ത് ഓഫ് റിഫൈസ് അല്ലേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തത് നമുക്ക് എച്ച് ടു കിട്ടിയല്ലേ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എച്ച് വൺ പ്ലസ് ഡി യു ഹാവ് ത്രീ പ്ലസ് വൺ പോയിന്റ് ടു വിച്ച് ഫോർ പോയിന്റ് ടു മീറ്റർ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായി ഇനി നമുക്ക് രണ്ട് അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ് വേണം അപ് സ്ട്രീം ഇത് ഡൗൺ സ്ട്രീം ഇത് അത് തമ്മിലുള്ള വാട്ടർ ലെവൽ ഡിഫറൻസ് ദാറ്റ് ഈസ് എക്സ് അതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അറിഞ്ഞാലല്ലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം ഈ ഡിസ്റ്റൻസ് അറിയാം പക്ഷെ നമുക്ക് എത്ര ഡെപ്ത് വരെയാണ് അതിൻ്റെ ഫ്രീ ഡിസ്ചാർജിങ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല അത് നമ്മൾ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ വാട്ടർ ലെവൽ ഓൺ ദ അതർ സൈഡ് ഈസ് പോയിൻറ്റ് ഫൈവ് മീറ്റർ ബിലോ ഇറ്റ് സ്റ്റോപ്പ് ഈ സൈഡില് ടോപ്പ് എഡ്ജിന്റെ പോയിന്റ് ഫൈവ് മീറ്റർ താഴെയാണ് ചിത്രത്തിൽ നോക്കുക പോയിന്റ് ഫൈവ് മീറ്റർ താഴെയാണ് വാട്ടർ ലെവൽ ഉള്ളത് ഒന്നാമത് അപ്പുറത്തെ സൈഡില് ടോപ്പ് എഡ്ജിന്റെ മൂന്ന് മീറ്റർ മുകളിൽ ഇപ്പുറത്തെ സൈഡിൽ ടോപ്പ് എഡിന്റെ പോയിന്റ് ഫൈവ് മീറ്റർ താഴെ ഓക്കെ ഇനി നമുക്ക് എച്ച് കണ്ടുപിടിച്ചൂടെ പിടിച്ചൂടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ എച്ച് വൺ പ്ലസ് പോയിന്റ് ഫൈവ് അല്ലേ ത്രീ പ്ലസ് പോയിന്റ് ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ അപ്പർ പോർഷൻ ഇത് ലോവർ പോർഷൻ ഇത് അപ്പർ പോർഷനിൽ ലോവർ പോർഷനിൽ ഡിസ്ചാർജ് ആഡ് ചെയ്യുക സോ അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീലി ഡിസ്ചാർജിങ് ഒറിഫൈസാണ് അതിൻ്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അത്ര ടു ബൈ ത്രീ സി ഡി ബി ഇൻഡു റൂട്ട് ടു ജി ഉണ്ടു എച്ച് റേറ്റു ത്രീ ബൈ ടു മൈനസ് എച്ച് വൺ റേസ് ടു ത്രീ ബൈ ടു അല്ലേ ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുക സി ഡി പോയിന്റ് സിക്സ് ഫോർ ആണ് ബി ടു ആണ് റൂട്ട് ഓഫ് ടു ഇൻഡു നയൻ പോയിൻറ്റ് എയ്റ്റ് വൺ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അത് ത്രീ പോയിന്റ് ഫൈവ് നമ്മൾ കണ്ടുപിടിച്ചു എച്ച് വൺ എന്ന് പറഞ്ഞാൽ ആണ് സോ ത്രീ പോയിന്റ് ഫൈവ് റൈസ് ടു ത്രീ ബൈ ടു മൈനസ് ത്രീ റേസ് ടു ത്രീ ബൈ ടു യു കെ ആൻസർ ഫൈവ് പോയിന്റ് വൺ സീറോ നയൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് സോ ഡിസ്ചാർജ് ത്രൂ ദ അപ്പർ പോർഷൻ ഈസ് ഈക്വൽ ടു ഫൈവ് പോയിന്റ് വൺ സീറോ നയൻ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് പിന്നെ ലോവർ പോർഷൻ സബ് മോർജഡ് പോർഷൻ ആണ് അല്ലേ സബ് പോർഷൻ ഓഫ് മൈൻഡ് ഇക്വേഷൻ നമുക്കറിയാം സി ഡി ഇൻഡു ബി ഇൻഡു എച്ച് ടു മൈനസ് എച്ച് ഇൻഡു റൂട്ട് എസ് അല്ലെ സി ഡി ബി എച്ച് ടു മൈനസ് എച്ച് ഇൻ റൂട്ട് ടു ജി എസ് ഇതിപ്പോൾ സർക്കുലർ ആണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ബി ഇൻറ്റു ഡി വരും ആ ഡി എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ്റെ മാത്രം ഡയമീറ്റർ എടുത്തിട്ടൊക്കെ കണ്ടുപിടിക്കണം മനസ്സിലായോ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയറിലെ ഡി എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ്റെ ഡി ആയിരിക്കും സബ് മോജിന് മാത്രമായിട്ടുള്ള ഡയമീറ്റർ എടുത്തിട്ട് കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ റെക്റ്റാംഗുലർ ആയതുകൊണ്ട് ബി ഇൻറ്റു ഡി അതായത് ബി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് എടുക്കുന്നു ഇൻറ്റു റൂട്ട് ടു ജി എച്ച് സോ പോയിന്റ് സിക്സ് ഫോർ ഇൻറ്റു ടു ഇൻറ്റു ഫോർ പോയിന്റ് ടു മൈനസ് ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു റൂട്ട് ഓഫ് ടു ഇൻഡു നയൻ പോയിന്റ് എയ്റ്റ് വൺ ഇൻറ്റു 3.5. Substitute here, you will get the answer as 7.425 meter cube per second. So, here orifice in the top, free discharging portion of 5.109 meter cube per second on a discharge. Third, the submerged portion is 7.425 meter cube per second on a discharge. So, what is the total discharge through the orifice? It is Q1 plus Q2, which is equal to 12.534 meter cube per second. So, total discharge. ട്വൽവ് പോയിൻറ്റ് ഫൈവ് ത്രീ ഫോർ മീറ്റർ ക്യൂ പെർ സെക്കൻഡ് സോ നമ്മളിന്ന് മൂന്ന് ടൈപ്പ് ഒറിഫൈസസ് പഠിച്ചു ലാർജ് റെക്റ്റാംഗുലർ പിന്നെ കണ്ടത് ഫുള്ളി സബ്മോസ് സോ അതിൻ്റെ രണ്ടിനും സമപ്പായിട്ടുള്ള മൂന്നാമത്തത് പാർഷ്യലി സബ്മോസ് ഒരു ഒറിഫൈസ് സോ ഇതിൻ്റെ ഓരോ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമിനലൈസ് ചെയ്യാൻ ഓരോ കേസിൻ്റെയും ഓരോ പ്രോബ്ലംസും കൂടെ ഓരോ പ്രോബ്ലം വെച്ച് ഞാൻ തരുന്നുണ്ട് ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് വയ്ക്കുക മൂന്നും ഡയറക്റ്റ് സബ്സ്റ്റ്യൂഷനാ നിങ്ങൾക്ക് അധികം ചിന്തിക്കാനൊന്നുമില്ല എളുപ്പമാണ് സിംഗിൾ സ്റ്റെപ്പ് ആണല്ലേ ഓരോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ െനിക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൂന്നെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ പ്രോബ്ലംസും കൂടെ സബ്മിറ്റ് ചെയ്യുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക വിത്ത് ദിസ് ആർ വൈൻഡിങ് അപ്പ് അപ് സെഷൻ അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് ആണ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് ടൈം ഫോർ എം ടിങ് എ പ്രിസ്മാറ്റിക് ടാങ്ക് ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിന്റെ ടാങ്കിൻ്റെ ഓറിഫൈസ് ഉണ്ടെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ ഒഴുകി തീരാൻ എത്ര സമയമെടുക്കും അതിനൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ നമ്മൾ ചെയ്യും അത് വെച്ചിട്ടുള്ള ടിപ്പിക്കൽ പ്രോബ്ലംസും കാണും സീ ഇൻ സീഇൻ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദിസ് വി ആർ വൈൻഡിങ് ആൻ താങ്ക് യു